മുൻകാല മാധ്യമപ്രവർത്തകൻ ചമഞ്ഞ് നടക്കുന്ന ഷാജ് കിരൺ സംസ്ഥാന സർക്കാരിൻ്റെ സ്വന്തം പവർ ബ്രോക്കറാണെന്ന ആരോപണം പ്രതിപക്ഷങ്ങൾ പരമാവധി പ്രചാരണം കൊടുക്കുന്നത് ഇരുട്ടുകൊണ്ട് ഒട്ടയടക്കിയാണ് ഇത് ശരിവയ്ക്കുന്ന വിധത്തിലാണ് സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ പോലീസ് തയ്യാറാക്കിയ ഏർപ്പോർട്ടിലും ഇത് പറയുന്നുണ്ട് പാലക്കാട്ടേക്ക് ഷാജ് എത്തിയത് സ്വപ്നയെ സ്വാധീനിച്ച് വലയിലാക്കുക എന്ന കൃത്യമായ ഉദ്ദേശത്തോടെയാണ് എന്നാണ് വെളിവാകുന്ന വിവരം സ്വപ്ന സുരേഷിനെ സന്ദർശിക്കാൻ പാലക്കാട് എത്തും മുൻപ് ഷാജ് കിരൺ നാലു മണിക്കൂർ സമയം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനൊപ്പം കൊച്ചിയിൽ ചെലവഴിച്ചതായും പ്രചരിക്കുന്നുണ്ട് അത് സ്ഥിരീകരിക്കാത്ത പ്രചാരണമാണ് പക്ഷേ പോലീസ് ഇത് നിഷേധിച്ചിട്ടുണ്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ രഹസ്യമൊഴി നൽകിയ ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ സ്വപ്ന സുരേഷിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ച ഷാജ് ഷാജ്കിരണിൻ്റെ മനോഭാവം വളരെ പെട്ടെന്ന് മാറിയതായി സ്വപ്ന വെളിപ്പെടുത്തി ഇതിന് ഇടയാക്കിയത് ഈ ഉന്നത ഉദ്യോഗസ്ഥൻ്റെ ഇടപെടൽ ആയിരുന്നുവെന്നാണ് സ്വപ്ന സംശയിക്കുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഇടപെടലിന് ശേഷം അദ്ദേഹത്തിൻ്റെ ദൂതനായാണ് ഷാജ് പാലക്കാട് എത്തിയതെന്നാണ് സ്വപ്നയുടെ നിഗമനം ഈ ഉദ്യോഗസ്ഥൻ ഇടപെട്ടത് സർക്കാർ തലത്തിലെ പ്രമുഖരുടെ നിർദ്ദേശം കൊണ്ടാണോ എന്നാണ് സ്വപ്ന സംശയിക്കുന്നത് അത് സ്വപ്നയ്ക്ക് എന്നല്ല ആർക്കും തോന്നുന്ന സംശയമാണ് അതിന് സ്വപ്നയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഷാജിൻ്റെ സംഭാഷണം റെക്കോർഡ് ചെയ്ത് സ്വപ്ന പുറത്തുവിട്ടതോടെ സംസ്ഥാനം വിട്ട ഷാജിനോട് അങ്ങനെ ചെയ്യാൻ നിർദ്ദേശിച്ചതും ഇതേ പോലീസ് ഉദ്യോഗസ്ഥനാണെന്നാണ് സ്വപ്ന സംശയിക്കുന്നത് ഷാജിൻ്റെ ആരോപണങ്ങൾ ഗുരുതരമായിട്ടും ഇക്കാര്യത്തിൽ ഷാജിനെ ചോദ്യം ചെയ്യുന്നതിൽ പോലും പോലീസിന് മെല്ലെപ്പോക്കാണ് ഷാജിൻ്റെ ഫോൺ രേഖകൾ പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ പല ബന്ധങ്ങളും പുറത്തു വരുമെന്നത് ഉറപ്പാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് അതിന് പോലീസ് തയ്യാറാകാത്തതെന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു സ്വർണ്ണക്കടത്ത് കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം സ്വപ്ന സുരേഷുമായി ഫോണിൽ ഏറ്റവുമധികം ബന്ധപ്പെട്ട വ്യക്തിയാണ് ഷാജി ഇതിൻ്റെ രേഖകൾ കാണിച്ച ശേഷം പോലീസിന്റെ ദൂതനായില്ലെങ്കിൽ കേസിൽ പ്രതിയാക്കുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തിയതായി ഷാജ് അടുത്ത സുഹൃത്തുക്കളോട് തട്ടിവിട്ടിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുമായി ഷാജു കൊച്ചിയിൽ കണ്ടുമുട്ടിയതിനും മൊഴി മാറ്റി പറയാൻ സ്വപ്നയെ പ്രേരിപ്പിക്കാൻ നിർദ്ദേശിച്ചു എന്നുമുള്ള ആരോപണങ്ങൾക്ക് ഏക ദൃക്സാക്ഷി ഷാജിൻ്റെ ബിസിനസ് പങ്കാളിയായ കോഴിക്കോട് സ്വദേശി ഇബ്രാഹിമാണ് സ്വപ്ന സുരേഷിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഷാജി വെളിപ്പെടുത്തിയ പേരാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റേത് എന്നാൽ കൊച്ചിയിൽ ഷാജിനെ നേരിൽ കണ്ടെന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേര് ഇതുവരെ പുറത്തു വന്നിട്ടേ പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടതിന് ശേഷമാണ് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പ്രേരിപ്പിക്കും വിധം ഷാജും ഇബ്രാഹീമും സ്വപ്നയോട് സംസാരിച്ചതെന്നാണ് പ്രചരിക്കുന്ന വാർത്ത ഇതിൻ്റെ റെക്കോർഡും സ്വപ്ന പുറത്തുവിട്ടു അഞ്ച് കമ്പനികളുടെ ഡയറക്ടറാണ് ഷാജി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഈ കമ്പനികളെല്ലാം വെറും കടലാസ് കമ്പനികളാണെന്നാണ് ലഭിക്കുന്ന വിവരം ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ഷാജ് കിരണിൻ്റെ സ്വന്തം ക്രിമിനൽ ബുദ്ധിയിൽ വിരിഞ്ഞ കഥയും തിരക്കഥയുമായിരിക്കുമെന്നാണ് എങ്ങനെയും പണം തട്ടാനുള്ള ശ്രമമായിരിക്കും സ്വപ്നയെ മുന്നിൽ നിർത്തി വിലപേശി പണം തട്ടാനുള്ള പാവും പയ്യൻ്റെ ക്രിമിനൽ ബുദ്ധിയെ സമ്മതിക്കണം മാധ്യമ പ്രവർത്തകനായി ജോലി ചെയ്തിരുന്ന ഷാജിൻ്റെ ചുരുങ്ങിയ നാളിലെ വളർച്ചയ്ക്ക് പിന്നിൽ ദുരൂഹതകൾ ഏറെയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ബിലീവേഴ്സ് സർച്ചുമായി ബന്ധപ്പെട്ടാണ് ഷാജ് കിരണിനെ പരിചയപ്പെട്ടതെന്നാണ് സ്വപ്ന പറയുന്നത് ബിലീവേഴ്സ് സർച്ചിൻ്റെ ഡയറക്ടറെന്ന് ഷാജ് അവകാശപ്പെട്ടിരുന്ന കാര്യവും സ്വപ്ന മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു അവിടെയും തട്ടിപ്പാണ് ലക്ഷ്യം ഷാജുമായി ഒരു ബന്ധവുമില്ലെന്നാണ് ബിലീവേഴ്സ് സർച്ചിൻ്റെ വിശദീകരണം ഷാജിൻ്റെ ഭാര്യ ആറുമാസത്തോളം സഭയുടെ ആശുപത്രിയിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്നു അതുമാത്രമാണ് ആ സഭയോടുള്ള ഇയാളുടെ ബന്ധം മൊത്തത്തിൽ തട്ടിപ്പിൻ്റെ ഉസ്താദായിട്ടാണ് പോലീസിൻ്റെ നിഗമനം ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്